ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ. സാധാരണ ഈ പല്ലിലുണ്ടാകുന്ന മഞ്ഞ നിറം, അതായത് നമ്മുടെ പല്ലിൻ്റെ എല്ലാ ഫ്രണ്ടിലോ അല്ലെങ്കിൽ പല്ലിൻ്റെ ഉള്ളിലായിട്ടും ഈ സൈഡിൽ അതായത് വശങ്ങളിലായിട്ട് രണ്ട് പല്ലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് മഞ്ഞ നിറത്തിലുള്ള പ്ലേക്ക് അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ പല്ലിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്ലേക്ക് അടിഞ്ഞു കൂടുന്നത്? അപ്പോൾ അങ്ങനെ പ്ലേക്ക് അടിഞ്ഞു കൂടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ആഹാരം, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ അകത്തൊരു വലിയ ഫാക്ടറാണ്. കാര്യം സാധാരണ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഡ്രിങ്ക്സുകൾ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇതിനകത്ത് വരുന്ന കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കെമിക്കൽസ് നമ്മുടെ പല്ലിന് ദ്രവിപ്പിക്കും. അപ്പോൾ അങ്ങനെ ദ്രവിപ്പിക്കുന്നത് ഒരു കാരണം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുകവലി ശീലമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പുകവലിക്കുന്നവർക്കാണെങ്കിൽ നിക്കോട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിക്കോട്ടിൻ പല്ലിലടിയും, അതുപോലെ തന്നെ നമ്മുടെ പല്ലിൽ ഈ പറയുന്ന കളറ് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മദ്യപാനം ഇതിൻ്റെ അകത്ത് പല്ലിനെ ഡീജനറേറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച്, അതായത് പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ പലർക്കും ഈ പല്ലിന് മഞ്ഞ കളറോ അതുപോലെ തന്നെ ബലക്ഷയോ ഉണ്ടാവാറുണ്ട്. അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇനാമൽ ഫോർമേഷനിൽ ഉള്ള കുറവ് കൊണ്ട് പല്ലിൻ്റെ തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചോക്ലേറ്റ്സ് ഒരുപാടായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ കളറുകൾ ഒരുപാട് ചേർത്തിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ കളറുകൾ നമ്മുടെ പല്ലിലേക്ക് അബ്സോർബ് ചെയ്യും, പിന്നീട് അത് പല്ലിന് മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പല്ലിനുണ്ടാകുന്ന മഞ്ഞ നിറം നമുക്ക് എങ്ങനെ വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റായിട്ട് കൂട്ടേണ്ട കാര്യമില്ല, ഒരു നാച്ചുറൽ റെമഡി എന്ന നിലയിൽ വെറും 4 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 തരം കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് വേണേലും ഉപയോഗിക്കുക, എല്ലാം എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബേ ലീഫ്, അതായത് വയണ ഇല അല്ലെങ്കിൽ തെരളി ഇല എന്ന് പറയുന്ന ഇല, അപ്പോൾ ഈ ഇല എടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുത്ത ഇല നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 ഗ്രാമ്പൂവും കൂടി പൊടിച്ചത് ഇടുക. അങ്ങനെ ഇട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇന്ദുപ്പ്, നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്നതാണ്, എല്ലാ അങ്ങാടി കടയിലായാലും എല്ലാ ആയുർവേദ ഫാർമസിയിലും നമുക്ക് ഇന്ദുപ്പ് വേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഇന്ദുപ്പ് 1/2 ടീസ്പൂണും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ എടുത്ത മിശ്രിതം കൊണ്ട് നമുക്ക് പല്ല് തേക്കുകയാണ് അല്ലെങ്കിൽ പല്ല് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കളറിൽ നമുക്ക് വ്യത്യാസം വന്ന് നല്ല വൈറ്റ് കളർ വരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഈ പൊടി നമുക്ക് ഉമിക്കരിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ദിവസവും ഉപയോഗിച്ചിട്ട് നമുക്കത് പല്ലിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ പല്ല് പെട്ടെന്ന് തന്നെ വെളുത്ത് നല്ല കളറിൽ വരാനായിട്ടും വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ച മഞ്ഞൾ നമ്മൾ എടുക്കുക. ആ പച്ച മഞ്ഞൾ നന്നായിട്ട് ഉണക്കണം, അതായത് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് പൊടിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത പച്ച മഞ്ഞളിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ, അതായത് നമ്മളിപ്പോൾ 1 ടീസ്പൂണാണ് നമ്മൾ പച്ച മഞ്ഞൾ എടുക്കുന്നതെങ്കിൽ അത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായി മാറാൻ വേണ്ടുന്ന അത്ര വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ, അതായത് നമുക്ക് എത്രയാണോ വേണ്ടത് നല്ല തിക്ക് പേസ്റ്റ് ആവാനുള്ള അത്രയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പല്ല് നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വ്യത്യാസം കാണാൻ പറ്റുന്നതാണ്. മഞ്ഞ നിറമുള്ളത് കൊണ്ട് പല്ല് മഞ്ഞ കളറാവണമെന്നില്ല. കാര്യം നമ്മളീ പറയുന്ന മഞ്ഞളിൻ്റെ അകത്ത് എപ്പോഴും ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇതൊക്കെ ഉള്ളത് കൊണ്ട്, അതായത് ആൻറ്റി ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേഷനായത് അല്ലെങ്കിൽ നമ്മുടെ വായിലുണ്ടാകുന്ന പഴുപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ടെർമറിക്ക് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്ക് പല്ലിന് മഞ്ഞ കളർ ഉണ്ടാകില്ല, ഉറപ്പായിട്ട് ആ മഞ്ഞ കളർ മാറിക്കിട്ടതാണ്. അതുപോലെ തന്നെ ഞാൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യണം. കാര്യം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പല്ല് വൃത്തിയാകാറുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഉപയോഗിക്കരുത്. അത് പല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഇനാമലിൻ്റെ ഇളകിപ്പോക്കലിനെ കാര്യമായിട്ട് അത് പല്ല്
ദ്രവിച്ചുപോകുന്നതിന് ഒരു കാരണമാവുന്നതാണ്. അതുപോലെ തന്നെ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നാരങ്ങാ നീര് ബേക്കിംഗ് സോഡയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്, ഒരിക്കലും ഉപയോഗിക്കരുത്. നാരങ്ങാ നീരിൻ്റെ സിട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളത് ഉപയോഗിക്കരുത്. നാരങ്ങാ നീര് ഉപയോഗിച്ചാൽ നമ്മുടെ പല്ലിന് ഭയങ്കരമായിട്ടുള്ള പുളിപ്പ് പിന്നീടുള്ള സമയങ്ങൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ പ്രശ്നമില്ലെങ്കിലും പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ പല്ലിൽ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി, അതായത് ചൂട് കഴിക്കുമ്പോഴും തണുപ്പ് കഴിക്കുമ്പോഴും ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബേക്കിംഗ് സോഡ, നാരങ്ങാ നീര് മുതലായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് പുളി, നമ്മൾ സാധാരണ മേടിക്കുന്ന പുളി, അതായത് വാളംപുളിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ പീസ്, ഒരു ചെറിയ നെല്ലിക്കട വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പരലുപ്പ്, അതായത് പൊടിയുപ്പല്ല പരലുപ്പ് തന്നെ, നമ്മളൊരു അര ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ 2 പിഞ്ച് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന അത്രയും നെല്ലിക്കയുടെ, നമ്മുടെ കാട്ടു നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിരിക്കുക. വെച്ചിരുന്ന് ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ അതുപയോഗിച്ച് പല്ല് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ അകത്തുള്ള ഈ പറയുന്ന പ്ലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇളകിപ്പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഈ പുളി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടാർട്ടാറിക് ആസിഡ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഒരുപാട് നേരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമ്മുടെ പല്ലിന് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ഒരുപാട് മഞ്ഞ നിറം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ നാലാമത് പറയുന്ന റെമഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ 1 ടീസ്പൂൺ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാങ്ങുന്ന പരലുപ്പ്, പൊടിയുപ്പല്ല പരലുപ്പ് തന്നെയാണ്, നമ്മൾ പൊടിയാക്കി പരലുപ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേച്ച് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കിട്ടുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാലും എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാമ്പു ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വയണയില ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഉമിക്കരിയായിട്ട് മിക്സ് ചെയ്ത് വീട്ടിൽ വയ്ക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ, അതായത് മഞ്ഞളും എണ്ണയും ഉപയോഗിച്ചിട്ടായാലും മഞ്ഞളും നമ്മൾ ഈ പറഞ്ഞ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയാലും ആ സമയം നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് തേച്ച് കഴുകാനുള്ളത്. അപ്പോൾ അങ്ങനെയൊന്ന് പല്ല് നന്നായിട്ട് തേച്ച് ഉരച്ച് വൃത്തിയാക്കി കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ മഞ്ഞ നിറം കംപ്ലീറ്റ് ആയിട്ട് മാറി നമുക്ക് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറ് തന്നെ നമ്മുടെ പല്ലിന് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ റെമഡി നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് അറിയാവുന്ന പുതിയ എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിലെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കാണുന്ന ആൾക്ക് വളരെ ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് ഉടനെ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.